ഒരു രാജ്യത്തിൻ്റെ സർക്കാർ അവിടെയുള്ള ജനങ്ങളുടെ സേവകരാണ് അല്ലാതെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചാട്ടയ്ക്കടിക്കുകയും ചെയ്യുന്ന പഴയ ജന്മിമാരാവരുത് ജനനയങ്ങളെ ജനനയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ കൃത്യമായും അതിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ബാധ്യസ്ഥത ഈ നാട്ടിലെ നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ കെജ്രിവാൾ സർക്കാർ തങ്ങളെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനായി ജനകീയ കോടതികൾ സ്ഥാപിച്ചത് കാരണം കെജ്രിവാളിന് ധൈര്യത്തോടെ ആ കോടതിയിൽ വിചാരണയ്ക്കായി കൊടുക്കാൻ സാധിക്കുമെന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ രണ്ടാം തവണയും അധികാരത്തിലേറുന്ന നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഇത്തരത്തിലൊരു ജനകീയ കോടതി നടപ്പിലാക്കാൻ തയ്യാറാകുമോ ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തെ പുരാ അദ്ദേഹത്തിന്റെ പുരാണങ്ങൾ പ്രകീർത്തിക്കാത്ത ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ അദ്ദേഹം അതിന് തയ്യാറാകുമോ ഇല്ല കാരണം നമ്മുടെ പ്രധാനമന്ത്രി ജനദ്രോഹ നയങ്ങൾ മുന്നോട്ട് വെച്ചാൽ പിന്നെ വായിൽ കോലിട്ട് കുത്തിയാലും അത് തുറക്കില്ല അഥവാ തുറന്നാൽ തന്നെ നുണകളുടെ കൊട്ടാരം പണിയാനായിരിക്കും പൗരത്വ ഭേദഗതിയുടെ കാര്യം തന്നെ എടുക്കാം ആ നിയമം നിലവിൽ വന്നതിന് ശേഷം നടന്ന പ്രതിഷേധങ്ങളെ കോൺഗ്രസ് പാർട്ടിയുടെയും സർവകലാശാലകളിൽ പഠിക്കുന്നവരെ തീവ്രവാദികളാക്കി മുദ്രകുത്തി അല്ലെങ്കിൽ ചിത്രീകരിച്ച് അവർ അവരുടെയും കരുനീക്കങ്ങളാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മോദിയും അമിത്ഷായും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനത്തിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ഭയമാണ് എന്നും അതുകൊണ്ടാണല്ലോ ഹൈസ്കൂളിൽ വെച്ച് തന്നെ അദ്ദേഹം പഠനം നിർത്തിയത് എന്നാൽ ഇപ്പോൾ ഒരു തുറന്ന വെല്ലുവിളി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ടെലിവിഷനിൽ ടെലിവിഷന് മുന്നിൽ ചർച്ചയ്ക്ക് തയ്യാറാകാനാണ് അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിമർശകരോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും പൗരത്വ ഭേദഗതിയിൽ തന്നെ വിമർശിക്കുന്നവരെ തെരഞ്ഞെടുത്ത് മോദി തന്നെ ഒരു സംവാദത്തിന് തയ്യാറാകണമെന്നും ചിദംബരം ആവശ്യപ്പെടുന്നുണ്ട് മോദി തൻ്റെ അഞ്ച് വിമർശകരെ തെരഞ്ഞെടുത്ത് സി എയെ കുറിച്ച് ടെലിവിഷനിലൂടെ ഒരു ചോദ്യോത്തര പരിപാടിക്ക് തയ്യാറാകണം സി എ യുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾക്ക് ഇതോടെ അവസാനമാകും പ്രധാനമന്ത്രി പറയുന്നത് സി എ എ ആളുകൾക്ക് പൗരത്വം നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും അല്ലാതെ പൗരത്വം എടുത്തു കളയുന്നതും അല്ലെന്നുമാണ് പ്രധാനമന്ത്രി ഉയർന്ന പ്ലാറ്റ്ഫോമുകളിൽ മാത്രം സംസാരിക്കുകയും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നു മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ചോദ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നു ഇത്തരത്തിലാണ് ചിദംബരം ട്വിറ്ററിലൂടെ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൗനം വാർത്തകളിൽ എന്നും പരിഹാസപാത്രമായിട്ടേ ഉള്ളൂ ഒരു പദ്ധതിയോ നയമോ നടപ്പിലാക്കിയാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും എന്തിന് അതിന് ഷോർട്ട് ഫോം ആണുള്ളതെങ്കിൽ അതിനെ വിപുലീകരിക്കാൻ പോലും അറിയാത്ത നമ്മുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും എങ്ങനെയാണ് ജനങ്ങളെയും മാധ്യമങ്ങളെയും അവരുടെ ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കുന്നത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്